ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. കേരള പി എസ് സിയുടെ ജനുവരി മാസത്തിൽ എക്സാം കലണ്ടർ റിലീസായിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ടെക്നിക്കൽ എക്സാമുകളും ഉണ്ട്, അതേതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ പ്രിപ്പറേഷൻ തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. കൺഫർമേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എത്ര സ്റ്റുഡൻസ് അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, സിലബസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് സിലബസ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ജനുവരി 4-ാം തീയതി നടത്താൻ പോകുന്ന പ്ലംബർ കം ഓപ്പറേറ്റർ എക്സാം ആണ്. ഹെൽത്ത് സർവീസിലാണ് എക്സാം നടത്തുന്നത്. കാറ്റഗറി നമ്പർ 0.087/2021 കാറ്റഗറി നമ്പർ. അതിന് തൊട്ട് താഴെ കാണുന്ന ഫോർ ഡീറ്റെയിൽ സിലബസ് ക്ലിക്ക് ചെയ്യാറെന്ന് കാണിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽ സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഈ ഒരു കംപ്ലീറ്റ് കലണ്ടർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആ കലണ്ടർ ഓപ്പൺ ചെയ്തിട്ട് ഇതിന് ഈ ഒരു ഫോമിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സിലബസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ എക്സാം നടക്കുന്നത് മലപ്പുറം കണ്ണൂർ ഡിസ്ട്രിക്റ്റുകളാണ്. അപ്പം മലപ്പുറത്ത് ഏകദേശം 1706 പേരും അതുപോലെ തന്നെ കണ്ണൂർ 757 പേരും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ ടി സി ലെവലാണ്, അതായത് ITI NTC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത്. പ്ലംബറിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, അപ്ലൈ ചെയ്തവരാണ് ഈ ഒരു കൺഫർമേഷൻ കൊടുക്കേണ്ടത്. 6-ാം തീയതിയാണ് അടുത്ത എക്സാം വരുന്നത്. മെക്കാനിക് ആണ്, അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 545/2019 ആയിരുന്നു അതിൻ്റെ കാറ്റഗറി നമ്പർ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ ആ ഒരു ബ്ലൂ കളറിൽ, അതായത് ഫോർ ഡീറ്റെയിൽസ് സിലബസ് ക്ലിക്ക് ചെയ്യുക എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ കിട്ടും. കോട്ടയം 420 പേരും എറണാകുളം 694 പേരും അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കോട്ടയത്തേക്കും എറണാകുളത്തേക്കും അല്ല, അത് ഡിസ്ട്രിക്ട് വൈസ് ഉള്ള എക്സാമുകളാണ് വരുന്നത്. NTC ലെവലിൻ്റെയാണ് ഇവിടെയും ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അടുത്ത എക്സാം എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. അതായത് നിങ്ങൾക്ക് ഇത്രയും വലിയ പേര് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത്രയും പേർക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത്. മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ എക്സാം ഇത്രയും ഇമ്പോർട്ടൻ്റ് എക്സാമാണ്, നല്ല ഹൈലി പെയ്ഡ് സാലറിയുള്ള ഒരു പോസ്റ്റുമാണ്. 461/2021 അതിൻ്റെ കാറ്റഗറി നമ്പർ. ഏകദേശം 29,968 30,000 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ജനുവരി 7-ാം തീയതിയാണ് എക്സാം. അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയ സിലബസും കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ അവിടെ ബുക്ക് ചെയ്യാം. ഓക്കെ, കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് 11/11/2022, അതായത് നവംബർ 11-ാം തീയതിക്ക് മുമ്പായി നിങ്ങൾ കൺഫർമേഷൻ നിങ്ങൾ എക്സാം എഴുതുന്നുള്ള കാര്യങ്ങൾ പറയും. ഓക്കെ, ഏകദേശം ജനുവരി മാസം 2 മാസം നിങ്ങളുടെ കയ്യിൽ മുമ്പിലുണ്ടാവും. 2.5 മാസം മാക്സിമം നിങ്ങൾ ഈ എക്സാം വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഓൾറെഡി കോഴ്സും കാര്യങ്ങളൊക്കെ എൻട്രിയിൽ അവൈലബിൾ ആണ്. അതിന് ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കൊടുക്കാം, ആ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുക. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം ഇതിനാണെന്നുള്ള രീതിയിൽ ഒന്ന് മെൻഷൻ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അവരുടെ ഡീറ്റെയിൽസ് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അടുത്ത എക്സാം എഴുതും. അടുത്ത എക്സാം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ അതൊരു ട്രാൻസ്ഫർ കോട്ടയാണ്, ബൈ ട്രാൻസ്ഫർ കോട്ടയിൽ വരുന്ന എക്സാമാണ്. കേരള ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെയാണ്, KCB തന്നെയാണ് വിളിച്ചത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റാണ്. നമുക്കറിയാം സബ് എഞ്ചിനീയർ എക്സാം ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിൽ വരുന്ന ഒരു പോസ്റ്റാണ്, ബിടെക് ഗ്രാജുവേഷൻ ലെവലിൽ വരുന്ന പോസ്റ്റാണ് അസിസ്റ്റന്റ് എക്സാം. അതുപോലെ ട്രാൻസ്ഫർ കോട്ടയിലേക്കുള്ള പോസ്റ്റുമാണ്. 13-ാം തീയതിയാണ് എക്സാം നടത്തുന്നത്. ജനുവരി 13-ാം തീയതി എക്സാം നടത്തുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 006/2021 കാറ്റഗറി നമ്പർ. സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടും. അതുപോലെ തന്നെ 542 പേരാണ് ഇതിന് അപ്ലൈ ചെയ്തത്. നിങ്ങൾക്കറിയാം ഇതൊരു ട്രാൻസ്ഫർ കോട്ടയിലുള്ള എക്സാമാണ്, അതുകൊണ്ട് തന്നെ ഇതിന് അപ്ലൈ ചെയ്ത അപ്ലിക്കൻസിൻ്റെ എണ്ണവും വളരെ കുറവായിരിക്കും. അപ്പോൾ ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ട്രാൻസ്ഫർ കോട്ടയ്ക്ക് അനുവദീയമായ രീതിയിലുള്ള ക്വാളിഫിക്കേഷനുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ വളരെ എളുപ്പമാവും. ഓൾറെഡി കോഴ്സും കാര്യങ്ങളൊക്കെ എൻട്രിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കേരള PSC ടെക്നിക്കൽ എക്സാമിൽ ജനുവരി മാസമുള്ള എക്സാം കലണ്ടറിൽ വന്നിരിക്കുന്ന എക്സാമുകൾ. അപ്പം പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന എക്സാമുകളാണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ബൈക്ക് ട്രാൻസ്ഫർ കോട്ടയാണ്. അതുപോലെ തന്നെ മറ്റത്, അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ, അത്യാവശ്യം 30,000 പേര് എഴുതുന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് നല്ല കോമ്പറ്റീഷൻ ലെവലുണ്ട്. ഒരു 3-4 ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ആളുകൾ മൊത്തം അതിന് കോമ്പറ്റീഷൻ ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓൾറെഡി കോഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന എക്സാമുകളാണ് ഈ ടെക്നിക്കൽ സെക്ഷനിൽ ഈ ജനുവരി മാസം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫോം കൊടുക്കാമെന്ന് ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കലണ്ടറിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും ഡീറ്റെയിൽസും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ സച്ചിൻ സൈനിങ് ഓഫ്.